ആഗോള ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേർന്ന മലയാളി വനിതകൾ കാബൂൾ ജയിലിൽ അടയ്ക്കപ്പെട്ടതായി കേന്ദ്ര സർക്കാർ. കണ്ണൂർ സ്വദേശി നബീസ, തിരുവനന്തപുരം സ്വദേശി നിമിഷ, മറിയം റഹേല എന്നിവരാണ് കാബൂളിലെ ജയിലിലുള്ളതായി കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. ഐഎസ് ഭീകരരുടെ വിധവകൾ ഉൾപ്പെടെ 10 ഇന്ത്യക്കാരാണ് കാബൂളിലെ ബദാംബാഗ് ജയിലിലുള്ളത്. ഐഎസ്എൽ ചേർന്ന നഫീസ, റുക്സാന, അഹങ്കിർ, സാബിറ, റുഹൈല തുടങ്ങിയവരും ജയിലിലുണ്ട്. ഇവരെ ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിൽ തീരുമാനമെടുത്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഇവരെ ഇന്ത്യയിലെത്തിച്ച് ഭീകരവിരുദ്ധ നിയമപ്രകാരം വിചാരണ ചെയ്യണോ അഫ്ഗാൻ നിയമത്തിന് വിട്ടുകൊടുക്കണോ എന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. ഇന്ത്യയിലെത്തിയാൽ ഭീകരപ്രവർത്തനത്തിൽ പങ്കെടുത്തതിന് ഇവർ വിചാരണ നേരിടേണ്ടി വരും. അതേസമയം തടവിലുള്ളവരെ ഇന്ത്യയിലെത്തിച്ചാലേ കേസ് അന്വേഷണം നടക്കൂവെന്ന് നിമിഷയുടെ അമ്മ പറഞ്ഞു. ഇവർ മതം മാറിയത് എങ്ങനെയെന്ന് പുറത്തു വരണമെങ്കിൽ ഇന്ത്യയിൽ അന്വേഷണം വേണമെന്നും നിമിഷയുടെ അമ്മ വ്യക്തമാക്കി. അഫ്ഗാനിസ്ഥാനിൽ 900-ത്തോളം ഐഎസ് ഭീകരരും കുടുംബാംഗങ്ങളും അഫ്ഗാൻ സുരക്ഷാ സേനയ്ക്ക് മുന്നിൽ കീഴടങ്ങിയിരുന്നു. കീഴടങ്ങിയവരിൽ മലയാളികളും ഉണ്ടായിരുന്നു. നവംബർ 12 അഫ്ഗാൻ സേന അഫ്ഗാനിസ്ഥാനിലെ നാൻഗാർഹാർ പ്രവിശ്യയിൽ ആക്രമണം തുടങ്ങിയത്. സുരക്ഷാ സേനയുടെ പിടിച്ചു നിർത്താൻ പറ്റാത്തതിൽ മണിക്കൂറുകൾക്കകം തന്നെ 93 പേർ കീഴടങ്ങിയിരുന്നു. ഏറ്റുമുട്ടൽ ശക്തമായതോടെ ബാക്കിയുള്ളവർ കൂടി കീഴടങ്ങുകയായിരുന്നു. ഇവരിൽ 13 പേർ പാകിസ്ഥാനികളാണ്. 2016 12-ത്തോളം പേർ ഐഎസ്എൽ ചേരാൻ കേരളത്തിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് പോയിരുന്നു. വിശദമായ അന്വേഷണത്തിൽ ഐഎസിന്റെ 3 വ്യത്യസ്ത ഘടകങ്ങൾ കേരളത്തിൽ കണ്ടെത്തി. തനതായ ശൃംഖലകളും ദൗത്യവുമുള്ള 3 ഘടകങ്ങളാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ NIA അന്വേഷിച്ചതോ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതോ ആയ 30 കേസുകളിൽ 10 ഐഎസുമായി ബന്ധപ്പെട്ടതാണ്. നിരവധി പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചില കേസുകളിൽ കുറ്റപത്രം തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ നിന്നും മറ്റ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവന്നവരാണ് അറസ്റ്റിലായവരിൽ ചിലർ. കേരളത്തിൽ ഭീകരാക്രമണം ആസൂത്രണം ചെയ്തുവെന്നാരോപിച്ചാണ് മറ്റു ചിലരെ പിടികൂടിയത്. കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ഇടയിലുള്ള നെറ്റ്വർക്കുകൾ വഴിയാണ് ഐഎസിലേക്ക് ആളുകളെ ചേർക്കുന്നതെന്നാണ് ആരോപണം. തീവ്രവാദ ഗ്രൂപ്പിന്റെ പ്രാദേശിക അനുഭാവികൾക്ക് സ്വാധീനമുള്ള പ്രത്യേക ഗ്രാമീണ മേഖലകളിൽ നിന്നാണ് സാധാരണയായി ആളുകളെ സംഘടനയിലേക്ക് ചേർക്കുന്നതെന്നും ആരോപിക്കപ്പെടുന്നു. ഒരേ വീട്ടിൽ താമസിക്കുന്ന സഹോദരങ്ങൾ ഒരുമിച്ച് കുടുംബത്തോടൊപ്പം തീർത്ഥാടനത്തിന് പോകുന്ന ചില സംഭവങ്ങളുമുണ്ട്. കേരളത്തിൽ നിന്നുള്ള 100 മുതൽ 120 പേർ ഐഎസിൽ ചേരുകയോ ചേരാൻ ശ്രമിക്കുകയോ ചെയ്തതായാണ് സുരക്ഷാ ഏജൻസികളുടെ റിപ്പോർട്ട്. ഇവരിൽ ചിലർ പശ്ചിമേഷ്യയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ സിറിയയിലേക്കോ അഫ്ഗാനിസ്ഥാനിലേക്കോ പോയവരാണ്. ബാക്കിയുള്ളവരിൽ ഭൂരിഭാഗം പേരും കേരളത്തിൽ നിന്ന് നേരിട്ട് പോയവരും 2018 സിറിയയിലും ഇറാഖിലും ഐഎസിന് വൻതോതിൽ തിരിച്ചടി നേരിട്ടപ്പോൾ പോലും കേരളത്തിൽ നിന്ന് 10 പേർ ഐഎസിൽ ചേരാൻ ശ്രമിച്ചുവെന്നാണ് സുരക്ഷാ ഏജൻസികൾ പറയുന്നത്. വിശുദ്ധയുദ്ധത്തിൽ പങ്കെടുത്തവരിൽ പലരും പല വർഷങ്ങളിലായി കൊല്ലപ്പെട്ടു. മലപ്പുറത്തു നിന്നുള്ള എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മുഹമ്മദ് മുസീൻ അഫ്ഗാനിസ്ഥാനിലെ US ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഓഗസ്റ്റിൽ കുടുംബത്തിന് വിവരം ലഭിച്ചു. മാതാപിതാക്കളുടെ ഏക മകനായിരുന്നു മുഹമ്മദ് മുസീൻ. ഐഎസിൽ ചേർന്നതായി സംശയിക്കുന്ന 17 ഇന്ത്യക്കാരെ 2014-15 സുരക്ഷാ ഏജൻസികൾ തിരിച്ചറിഞ്ഞു. ഇവരിൽ 3 പേർ കേരളത്തിൽ നിന്ന് ഉള്ളവരാണ്. പശ്ചിമേഷ്യയിൽ ജോലി ചെയ്തിരുന്ന ഇവർ 2013-14 സിറിയയിലേക്ക് മാറിയിരുന്നു. 2016 May-June മാസങ്ങളിൽ സ്ത്രീകളും കുട്ടികളുമടക്കം കേരളത്തിൽ നിന്നുള്ള 2 ഡസനോളം ആളുകൾ ഐഎസിൽ ചേരാനായി കേരളം വിട്ടു. ഐഎസിന്റെ കാസർഗോഡ് ഘടകത്തെ അന്വേഷണത്തിൽ കണ്ടെത്താനായി. ഐഎസിൽ ചേരാനായി കേരളത്തിൽ നിന്ന് പോയ ഭൂരിഭാഗം പേരും കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ളവരാണ്. തുടർന്ന് മറ്റു ഘടകങ്ങളും കണ്ടെത്തി. പ്രത്യേക സ്വഭാവങ്ങളും ദൗത്യവുമുള്ള 3 ഘടകങ്ങളാണ് കേരളത്തിലെ വിവിധ ജില്ലകളിലായി പ്രവർത്തിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.